എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി ഞാൻ എടുക്കുന്ന ഡിഷ് എന്താണെന്നറിയോ? സിലോപ്പി മീൻ പൊള്ളിച്ചതാണ്. നമ്മൾ കരിമീൻ പൊള്ളിക്കുന്നത് അതേ ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് സിലോപ്പി മീനും പൊള്ളിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൊള്ളിക്കാനുള്ള മീൻ റെഡിയാണ്. ഇന്ന് സിലോപ്പി മീനാണ്. നമുക്ക് കരിമീൻ പൊള്ളിക്കുന്ന പോലെ പൊള്ളിച്ചെടുക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് ഇവനെ ഒന്ന് വെട്ടിയെടുത്ത് റെഡിയാക്കാം. അപ്പം നമുക്ക് മീൻ പൊള്ളിക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം മീൻ നന്നായി നമ്മൾ വെട്ടി റെഡിയാക്കേണ്ടി, ഇതുപോലെ നല്ലോണം വരഞ്ഞെടുക്കണം. അപ്പം തന്നെ അതിൻ്റെ മസാലയൊക്കെ നമുക്ക് പിടിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പൊരുവായിട്ട് വരഞ്ഞ് കീറിയെടുക്കണം. നമ്മൾ രണ്ടെണ്ണം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ മീൻ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ വറക്കാൻ എടുക്കുന്ന മീൻ, ഇങ്ങനെ ചെറിയ മീനാണെങ്കിൽ പോലും ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്കത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ ഫേവററ്റ് സാധനമാണ് ചെറിയുള്ളി. കാരണം ധാരാളം പോഷകം അടങ്ങിയ സാധനമാണ്, അത്രയും ടേസ്റ്റും ആയിരിക്കും. ചെറിയുള്ളി 1/4 കിലോ എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തക്കാളി, കറിവേപ്പില, വെളിച്ചെണ്ണ. അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് 1/2 സ്പൂണ്. മുളക് പൊടി 2 സ്പൂണ്. രണ്ടെണ്ണം ഉള്ളത് കാരണം ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2.5 സ്പൂൺ മുളക് പൊടി. അപ്പം നമുക്കിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പുരട്ടാം. അപ്പം 2.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കാരണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കിത് നന്നായി പിടിച്ചു കിട്ടും. നമുക്ക് മസാല ഒന്ന് ഇളക്കിയിട്ട് ഇപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ചേർത്ത് നന്നായി നമ്മൾ ആവശ്യത്തിനൊരു വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. അരപ്പ് അപ്പം ഇനി നമുക്ക് മീൻ ഇതിനകത്തേക്ക് ഇട്ട് നന്നായി പരണഞ്ഞെടുക്കാം. മീൻ എപ്പോഴും വറക്കാൻ എടുക്കുമ്പോൾ മീൻ ഇങ്ങനെ കൈക്കകത്തേക്ക് പിടിക്കുക, എന്നിട്ട് നന്നായിട്ട് എടുക്കുക, എന്നിട്ട് വേണം നമുക്ക് ലാസ്റ്റ് നടുക്ക് തേച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അരപ്പൊക്കെ നന്നായി കയറും. അരപ്പൊക്കെ ഇറക്കാൻ നന്നായി ഫില്ലായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വിളിച്ചു കൊടുക്കാം. അപ്പം മീൻ നന്നായി മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കാം. ബ്രീസറി വെക്കണ്ട, അടിയിൽ വെക്കണേ. ചൂടായി വന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീന് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതങ്ങ് വെച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് നന്നായിട്ട് മൂടി ഇടും. കാരണം അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഈ മറിച്ചിട്ട് കൊടുക്കാൻ പോണ ഒരുപാട് മൊരി ഉണ്ടോ? അരപ്പെല്ലാം അതിൽ നന്നെ അങ്ങനെ പറ്റി ചേർന്നിരിക്കും. അപ്പം ഇതും റെഡിയാക്കില്ല. ഇത് റെഡിയായിട്ടുണ്ട്.
മീൻ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു മിനിറ്റ് മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് മീൻ മൊരിയരുത്, നമുക്കത് വാഴയിലയ്ക്കകത്ത് പൊതിയുന്നതാണ്. അപ്പൊ നമ്മൾ മീൻ വറുത്തെടുത്ത് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പൊ 300 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് രോഗപ്രതിരോധ ശക്തി തരുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് ചെറിയുള്ളി. നമ്മൾ എല്ലാ ഭക്ഷണ സാധനത്തിലും ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത് നന്നായി എണ്ണയ്ക്കകത്ത് ഉണക്കി കഴിയുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. വട്ടം വട്ടമാണ് അരിയണേ, അല്ലാതെ നീട്ടത്തിലല്ല. അപ്പൊ നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 300 ഗ്രാം ചെറിയുള്ളി ഉണ്ട്. വെളുത്തുള്ളി നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരാറ് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആ എണ്ണ തന്നെയാണ് നമ്മൾ ചെറിയുള്ളി മണക്കിയെടുക്കാൻ പോകുന്നത്. ചെറുകിൽ വണക്കാനായിട്ടുള്ള എണ്ണ ഇല്ലെങ്കിൽ നമുക്ക് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതിപ്പോ ഇതിനകത്തുള്ള എണ്ണയും അരപ്പുമല്ല നമ്മൾ ചെറിയുള്ളി വലിച്ചെടുക്കും. തീ വളരെ കുറവ്. തക്കാളി ഇട്ട് കൊടുക്കാം. 3 തക്കാളി ഉണ്ട്. നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചാർത്തി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതോടൊപ്പം നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള മസാല റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് മീൻ റെഡിയാക്കാം. നമുക്ക് വാഴയില മാറ്റി ചട്ടിയിൽ തന്നെ നമ്മളിത് വെച്ചിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കാൻ പോവാണ്. നമ്മൾ ആ വാഴയുടെ നാരും കൊണ്ട് തന്നെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വെച്ചു കൊടുത്തിട്ട് ഇത് അതുപോലെ ഒന്ന് മൂടി വെക്കാം. നമുക്കിത് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എടുക്കാം. നമ്മുടെ മീൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്പൊ നമുക്ക് അവിടെ കൊടുത്തിട്ട് ഇതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. ഈ മീനും ഗ്രേവിയും കൂടി കൂട്ടി കഴിക്കുമ്പോ ഏറ്റവും നന്നായിരുന്നു. നല്ല ടേസ്റ്റ്.
ഇനിയിപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ